ഈ സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് വീടിന്റെ മേൽക്കൂരയ്ക്ക് സംഭവിക്കാവുന്ന ചോർച്ചയെ കുറിച്ചാണ്. മഴക്കാലം വരുമ്പോഴാണ് ചോർച്ചയെ കുറിച്ച് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഈ ചോർച്ച വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകളുണ്ടോ? ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സാധാരണയായിട്ട് സ്ലാബിൽ ലീക്ക് കണ്ടുവരുന്നത് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ലീക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ശ്രദ്ധയില്ലായ്മയാണ്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും, അതായത് സാൻഡ്, സിമെൻറ്റ്, അതുപോലെ തന്നെ അഗ്രിഗ്രേറ്റിലൊക്കെ ചെളികളും വേസ്റ്റുകളും അടങ്ങിയിരിക്കാം. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലീക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ക്യൂറിങ്ങിൻ്റെ അഭാവം, ക്യൂറിങ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല പല സ്ഥലങ്ങളിലും. ക്യൂറിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇത് മാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലോപ്പ്, അതായത് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലീക്ക് മാറ്റാൻ പറ്റും. വീടുകളുടെ ടെറസിൽ കയറി കഴിഞ്ഞാൽ ലീക്ക് വരാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് പോയിൻ്റാണ് റൂഫ് സ്ലാബും പാരപ്പറ്റുമായിട്ടുള്ള ജോയിൻസ്. ഇവിടെ നമ്മളൊരു ചരിച്ച് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ലീക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പ്, ഒരു മിനിമം 2.5 മുതൽ 3 ഇഞ്ച് വരെ ഡയുള്ള പൈപ്പുകൾ നമ്മൾ ഔട്ട്ലെറ്റിൽ കൊടുക്കണം. അത് ഇതേപോലെ മോഡേൺ ആയിട്ടുള്ള ഗ്രേറ്റിങ്സോട് കൂടിയ പൈപ്പുകൾ അവൈലബിൾ ആണ്. അത് ഇലകൾ വന്ന് അടയാതിരിക്കാനായിട്ട് നമുക്ക് സഹായകമാണ്. ഡ്രെയിനേജ് പൈപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമം ഒരു 400 സ്ക്വയർ ഫീറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു ഡ്രെയിനേജ് പൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മേൽക്കൂരയിലെ ക്രാക്സ് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിപ്പയർ ചെയ്തെടുത്താൽ റൂഫിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല. നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൽ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റും ആണുള്ളത്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റിൽ ചേർക്കുന്ന അഡ്മിക്സ്ചേഴ്സ് അവൈലബിൾ ആണ്. അത് നമ്മളൊരു പ്രത്യേക ഡോസേജിൽ കോൺക്രീറ്റിൽ ചേർത്തുകൊണ്ട് നമ്മളൊരു ഡെൻസ് കോൺക്രീറ്റ് വഴി ഈ വെള്ളം കുറച്ചുകൊണ്ട്, കോൺക്രീറ്റിലുള്ള വെള്ളം കുറച്ചുകൊണ്ട് നമുക്ക് ഒരു 60% വരെ വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റും. വീട് പണി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും മേൽക്കൂരയിലെ വിള്ളലുകൾ മൂലമുണ്ടാകുന്ന ചോർച്ചകൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പഴയ വീടുകളുടെ ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് നിരവധി പ്രൊഡക്ട്സ് പല കമ്പനികളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ അതാത് കമ്പനികളുടെ ഉപദേശം തേടിയതിന് ശേഷം നമുക്ക് അത് ടെറസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലീക്ക് പ്രിവെൻഷൻ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടെറസ് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. നല്ല രീതിയിൽ പ്രഷർ വാഷ്, വയർ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ടെറസ് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ക്രാക്ക് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് 2 കോട്ട് 3 കോട്ട് അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബിറ്റുമിൻ ബേസ്ഡ്, അക്രിലിക് ബേസ്ഡ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോട്ടിങ്ങുകൾ, അതുപോലെ പല രീതിയിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതോടൊപ്പം നമ്മുടെ വീടിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് ഈ ഞായറാഴ്ചത്തെ ഉച്ചയോറൊക്കെ കഴിഞ്ഞ് ഒരു 10 മുതൽ 15 മിനിറ്റ് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി അവിടെ ആ ഡ്രെയിനേജിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇലകളെയൊക്കെ ഒന്ന് മാറ്റി അവിടെ എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ചോർച്ചയെ 60% വരെ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ഈ വാട്ടർ ലീക്കേജിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മുഴുവൻ ഈ എപ്പിസോഡിൽ തീരുമെന്ന് തോന്നുന്നില്ല, കാരണം സമയം തീരാറായി. അമൃത, അതെ അതെ, ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്.